കഴിഞ്ഞ 4 പതിറ്റാണ്ടോ 5 പതിറ്റാണ്ടോ സൈലം ഇവിടെ ഉണ്ടായിരുന്നോ എന്ന ആശങ്കയൊന്നും സൈലത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഉള്ള കാലം ഗംഭീരമായിരുന്നു. ഉള്ള കാലങ്ങളിലെല്ലാം ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ഞങ്ങളുടെ രാപ്പകലുകൾ ഞങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട്. നിങ്ങളെ ഇങ്ങനെ വന്ന് കാണാൻ, നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ എൻ്റെ യോഗ്യത എന്താണ് എന്ന ചോദ്യത്തിന് എനിക്ക് സിമ്പിളായി പറയാനുള്ള ഉത്തരം, കഴിഞ്ഞ 3 വർഷവും ഞാൻ ഉണരുന്നത് മുതൽ പാതിരാത്രികളിൽ ഞാൻ ഉറങ്ങുന്നത് വരെ ഞാൻ എൻ്റെ കുട്ടികൾക്കൊപ്പം മാത്രമായിരുന്നു. അല്ലാത്ത വ്യക്തിപരമായ ഒരാഘോഷങ്ങൾക്ക് വേണ്ടിയും സൈലം ആരംഭിച്ചത് മുതൽ ഇന്നോളമുള്ള ഒരു ദിവസവും ഞാൻ മാറ്റിവെച്ചിട്ടില്ല. ഞങ്ങൾ ആരും മാറ്റിവെച്ചിട്ടില്ല. ട്രിവാൻഡ്രത്തെ അധ്യാപകരെ ഇവിടെ ഇരുത്തിക്കൊണ്ട് എനിക്കത് പറയാൻ കഴിയും. സൈലത്തിൻ്റെ വീഡിയോസ് സൈലത്തിൻ്റെ ചാനലുകളിൽ വരുന്ന സമയത്ത് ട്രിവാൻഡ്രത്തെ അധ്യാപകരോട് കുട്ടികൾ കാണിക്കുന്ന വലിയ സ്നേഹം ഞാൻ കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രത്തെ സ്റ്റാഫ് മീറ്റിങ്ങിലും അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷേ ഞങ്ങളെയെല്ലാം അസൂയപ്പെടുത്തുന്ന വലിയ സ്നേഹമാണ് ട്രിവാൻഡ്രത്തെ അധ്യാപകരോട് ഞങ്ങളുടെ കുട്ടികൾ കാണിച്ചിട്ടുള്ളത്. കഴിഞ്ഞ നീറ്റ് എക്സാമിനേഷൻ എഴുതാനും JEE എക്സാമിനേഷൻ എഴുതാനും ഒക്കെ കുട്ടികൾ ഇവിടെ നിന്ന് പോയതിൻ്റെ തൊട്ട് തലേന്ന് രാത്രി വരെ അവർക്കൊപ്പം അവരുടെ ഹോസ്റ്റലുകളിൽ അവരുടെ ക്യാമ്പസിലെല്ലാം അധ്യാപകരുണ്ടായിരുന്നു. അത്രമേൽ ആത്മാർത്ഥമായി അവരെല്ലാം കുട്ടികൾക്കൊപ്പം നിന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ കുട്ടികൾക്കൊപ്പം നിന്നതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ എന്ന തോന്നൽ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് പറയാനുള്ളതും അത് തന്നെയാണ്. ഇനി അങ്ങോട്ടേക്കുള്ള 2 വർഷക്കാലം ഈ ഞങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടികൾക്കൊപ്പം ഞങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. അവരുടെ എല്ലാ സ്വപ്നങ്ങളെയും ഞങ്ങൾ തൊട്ടറിയുക തന്നെ ചെയ്യും. അവരുടെ എല്ലാ പ്രശ്നങ്ങളെയും ഞങ്ങൾ മനസ്സിലാക്കുക തന്നെ ചെയ്യും. വലിയ സങ്കടങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാവും എനിക്കറിയാം. വീട്ടിൽ നിന്നൊക്കെ ആദ്യമായി വിട്ടു നിൽക്കുന്ന ആളുകളാണ്. ഹോസ്റ്റലിലേക്കൊക്കെ പോയി ചെന്ന് കയറുന്ന സമയത്ത് ഒരിക്കലും വീടായിരിക്കില്ല ഹോസ്റ്റൽ. എനിക്കറിയാം വീട്ടിൽ നിങ്ങളെ സന്തോഷിപ്പിച്ചിരുന്ന പലതും നിങ്ങൾക്ക് ഹോസ്റ്റലിൽ മിസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. വീട്ടിൽ നിങ്ങൾക്ക് എപ്പോഴും ഒപ്പമുണ്ടായിരുന്ന പലതും ഹോസ്റ്റലിലെത്തുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാൻ തുടങ്ങും. പുതിയ പലതിനെയും സ്നേഹിച്ച് തുടങ്ങണം എന്നാണ് എനിക്ക് എല്ലാ മക്കളോടും പറയാനുള്ളത്. നിങ്ങളുടെ പാരൻസിനോളം സ്നേഹം തരാൻ കഴിയുമോ ഞങ്ങളുടെ മെൻറ്റേഴ്സിനെ നിറഞ്ഞുകൂടാ എനിക്ക്. പക്ഷേ കഴിഞ്ഞ 2 വർഷവും ഹോസ്റ്റൽ വിട്ടു പോകുന്ന സമയത്ത് വലിയ സങ്കടത്തോടുകൂടെ മെൻറ്റേഴ്സിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു പോകുന്ന കുട്ടികളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയും എന്ന് മാത്രം എനിക്കറിയാം. അതിൻ്റെ അളവൊന്നും എനിക്കിവിടെ നിന്ന് പറയാനാവില്ല. അളവ് രേഖപ്പെടുത്തേണ്ടത് 2 വർഷങ്ങൾക്കപ്പുറം നിങ്ങളാണ്. അത് മെൻറ്റേഴ്സായാലും വാർഡനായാലും അധ്യാപകരായാലും എല്ലാം നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായി തീരണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് സങ്കടങ്ങളെയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് വേണം നിങ്ങളെല്ലാവരും ഇങ്ങോട്ടേക്ക് വരാൻ. 2 വർഷങ്ങൾക്കപ്പുറം പ്രൊഫഷണലുകളായി തീരാനുള്ളവരാണ്. MBBSഉം IITയും ഒക്കെ ക്രാക്ക് ചെയ്യാനുള്ളവരാണ് നിങ്ങളെല്ലാവരും. അതുകൊണ്ട് കരയും ചിലപ്പോൾ നിങ്ങളുടെ പാരൻസ് നിങ്ങളെ ഹോസ്റ്റലിലൊക്കെ ആക്കി പോകുന്ന സമയത്ത് നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നൊക്കെ അവർ ചിലപ്പോൾ പറഞ്ഞേക്കും. അവരോട് പറയണം കരയുകയൊന്നും ചെയ്യരുത്, ഞങ്ങൾ ഇന്ന് മുതൽ പ്രൊഫഷണലാവാൻ തീരുമാനിച്ചവരാണ് എന്ന് വലിയ ഗൗരവത്തോടുകൂടെ പറയുന്ന, അവരെ ആശ്വസിപ്പിച്ച് വിടുന്ന നിങ്ങളെ കണ്ടിട്ട് വേണം നിങ്ങളുടെ പാരൻസിന് വീട്ടിലേക്ക് പോവാൻ. എല്ലാ ദിവസവും സംസാരിച്ചിരുന്ന പാരൻസിനോട് ചില ദിവസങ്ങളിൽ മാത്രം സംസാരിക്കുന്ന അവസ്ഥയുണ്ടാവുമ്പോഴൊക്കെ നിങ്ങൾക്ക് സങ്കടം ഉണ്ടാവും എനിക്കറിയാം. സങ്കടങ്ങൾ നിങ്ങൾ പറയണം, സങ്കടങ്ങളെ സപ്രസ് ചെയ്തൊന്നും ആരും വെക്കരുത്. എനിക്ക് വിഷമമുണ്ട് എന്നൊക്കെ നിങ്ങൾ പറയണം. ആ വിഷമമൊക്കെ പതിയെ പതിയെ പരിഹരിച്ച് 2 വർഷങ്ങൾക്കപ്പുറത്തേക്ക് നാം വലിയൊരു സ്വപ്നത്തിലേക്ക് നടന്നു കയറാൻ ശേഷിയുള്ളവരായി പതിയെ മാറണം. അതിനുവേണ്ടി എല്ലാവരും നിങ്ങൾക്കൊപ്പം നിൽക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ കണ്ണുകളിൽ ഇങ്ങനെ ഞാനവിടെ ഇരിക്കുമ്പോൾ ഞാൻ മാറി മാറി നോക്കുകയായിരുന്നു, ഇവിടെ എന്തോ സംഭവിക്കാൻ പോകുന്നു, എന്തോ വലിയ ഒരു സംഗതിയിലേക്ക് നിങ്ങൾ ഇന്നോളം കടന്നു വന്ന ഒരു സ്കൂൾ പരിസ്ഥിതിയിൽ നിന്ന് മാറിയ എന്തോ ഒന്നിലേക്ക് വരാൻ പോകുന്നു എന്ന പേടിയൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അത്തരം ഒരു പേടിയും നിങ്ങൾക്ക് വേണ്ടതില്ല. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിത്തീരുന്ന ക്ലാസ് മുറി തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കാൻ ഞങ്ങളും നിങ്ങളുടെ സ്കൂളും എല്ലാം ആഗ്രഹിക്കുന്നത്. അത് ആറ്റിങ്ങൽ ഗോകുലത്തെ എടുത്താലും സരസ്വതി എടുത്താലും നിങ്ങൾക്കിരുന്ന് പഠിക്കാവുന്നതിൽ ഏറ്റവും മനോഹരമായ ക്ലാസ് മുറിയാണ് അവർ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാ അക്കാഡമിക് എൻവിയോൺമെൻറ്റും നിങ്ങൾക്ക് ഏറ്റവും ഗംഭീരമായി ഉതകുന്ന രീതിയിലായിരിക്കണം എന്ന തോന്നൽ അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഉണ്ട്. നിങ്ങളുടെ അക്കാഡമിക് കോർഡിനേറ്റേഴ്സ് ആയാലും ഏറ്റവും മെച്ചപ്പെട്ട അധ്യാപകരുടെ പാനലാണ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് വലിയ പേടിയോ ടെൻഷനോ ഒന്നും വേണ്ടതില്ല.
ഏറ്റവും സിമ്പിളായി നിങ്ങൾക്ക് കോൺസെപ്റ്റുകൾ പറഞ്ഞു തരാനും ഏറ്റവും ആഴത്തിൽ നിങ്ങളെ പഠിപ്പിക്കാനും അവരെല്ലാവരും ശ്രമിക്കുക തന്നെ ചെയ്യും. അവരെല്ലാം നിങ്ങളുടെ ആഗ്രഹത്തിനൊപ്പം നിൽക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ടെൻഷനുകളെ എല്ലാം മാറ്റിവെച്ച്, ആശങ്കകളെ എല്ലാം മാറ്റിവെച്ച് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരണം. കോഴിക്കോട്ട് ഇൻ്റഗ്രേറ്റഡ് ക്യാമ്പസിൻ്റെ ഇനോഗ്രേഷൻ നടക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യമായി കോഴിക്കോട്ട് നഗരത്തിൽ വന്നിറങ്ങിയ ദിവസം എൻ്റെ മുഖം ഏതാണ്ട് ഈ കുഞ്ഞുങ്ങളുടെ മുഖം പോലെയായിരുന്നു എന്ന്. എനിക്ക് നഗരം മനസ്സിലാവുന്നേ ഇല്ല. കോഴിക്കോട് നഗരത്തെക്കുറിച്ചുള്ള എൻ്റെ ആദ്യത്തെ ഓർമ്മ എന്ന് പറയുന്നത് ആ നഗരത്തിലെ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടു മുമ്പിലുള്ള ഒരു കടയിൽ നിന്ന് ഞാൻ ആദ്യമായി കഴിച്ച ഒരു കപ്പ് ഐസ്ക്രീമാണ്. എനിക്ക് ആദ്യമായി അവിടെ നിന്ന് അതാണ് വാങ്ങിക്കിട്ടിയത്. ഇന്ന് നിങ്ങൾ കാണുന്ന വൈവിധ്യങ്ങളൊന്നും അന്ന് ഐസ്ക്രീമിനില്ല. ഐസ്ക്രീം നിങ്ങളുടെ പാരൻസിന് ഞാനിത് പറയുമ്പോൾ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാനാവും. ഐസ്ക്രീം എന്ന് പറയുമ്പോൾ മുമ്പിൽ കൊണ്ടുവന്ന് തരിക, നിങ്ങൾ ഇന്ന് വാനില ഐസ്ക്രീം എന്ന് പേര് വിളിക്കുന്ന വെള്ള നിറത്തിലുള്ള ഐസ്ക്രീം മാത്രമാണ്. ചോയ്സുകളൊന്നും അത്ര കണ്ടില്ലാത്ത കാലമാണ്. അന്ന് ആ ഐസ്ക്രീം മുമ്പിൽ കൊണ്ടുവന്ന് തരുമ്പോൾ അതിൻ്റെ മുകളിലായി ഒരു ചെറിപ്പഴം ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. നല്ല ഭംഗിയുള്ള ചെമന്ന പഴമാണ് അത്. എങ്കിലും ഐസ്ക്രീമുമായി അതിനുള്ള ബന്ധം എന്താണ് എന്ന് അന്നോ ഇന്നോ എനിക്കറിഞ്ഞുകൂടാ. ഐസ്ക്രീമിൻ്റെ മിനുസമുള്ള പ്രതലത്തിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കാൻ ചെറിപ്പഴം കാണിക്കുന്ന വല്ലാത്ത ഒരു അസ്വസ്ഥതയുണ്ട്. ഞാനതിങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. ഇതേത് സമയത്തും താഴെ വീഴുമെന്ന് ഞാനിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ചെറിപ്പഴത്തെ നോക്കിയിരുന്ന എൻ്റെ കുട്ടിക്കാലം എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെയാവരുത് നിങ്ങളുടെ സ്കൂളും നിങ്ങളും, അങ്ങനെയാവരുത് ശൈലവും നിങ്ങളും. നിങ്ങൾക്ക് ഞങ്ങളോട് ഒട്ടിപ്പിടിക്കാൻ അത്ര വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിഗംഭീരമായ ഒരു അക്കാഡമിക് ഇയറിലേക്ക് നമ്മൾ കടക്കുകയാണ്. വേണ്ടത് കേരളത്തിലെ ഏറ്റവും ഗംഭീരമായ റാങ്കുകൾ തന്നെയാണ്. ആ റാങ്കുകളിലേക്ക് നിങ്ങളെത്തും. പക്ഷേ റാങ്കുകൾ ഉണ്ടാക്കേണ്ടത് നിങ്ങളെ പ്രഷർ കുക്കറുകളിൽ ഇങ്ങനെ അടച്ചു വെച്ച് വേവിച്ചിട്ടാണ് എന്ന തോന്നൽ ശൈലത്തിനില്ല. ഒട്ടും സ്ട്രെസ് ഇല്ലാത്ത ഒരു സ്ട്രെസ് ഫ്രീ ക്യാമ്പസ് ആയിരിക്കണം സൈലം ക്യാമ്പസ് എന്ന തോന്നൽ. എക്കാലത്തും ഞങ്ങൾക്കുണ്ട്. വളരെ കുഞ്ഞു കുട്ടികളാണ് നിങ്ങൾ. ഈ പ്രായത്തിൽ നിങ്ങളുടെ എല്ലാ രസങ്ങളെയും അപ്പാടെ നശിപ്പിച്ച് കളഞ്ഞ് നിങ്ങളെ ഒരു പ്രഷർ കുക്കറിനകത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്ന ഒരു കുഴപ്പം ചരിത്രപരമായി എൻട്രൻസ് കോച്ചിങ്ങിനുണ്ട്. ആ കുഴപ്പം പിൽക്കാലങ്ങളിൽ നിങ്ങളുടെ വളർച്ചയിലൊരു ട്രോമയായി നിങ്ങളെ പിന്തുടരുക തന്നെ ചെയ്യും. ആ പിന്തുടരലേക്ക് നിങ്ങളെ ആരെയും സൈലം കൊണ്ടുപോവില്ല എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളുടെ കുട്ടിത്തത്തെ, നിങ്ങളുടെ നിഷ്കളങ്കതയെ, നിങ്ങളുടെ സ്നേഹത്തെ, നിങ്ങളുടെ ആത്മാർത്ഥതയെ, നിങ്ങളുടെ വൈവിധ്യങ്ങളെ എല്ലാത്തിനെയും അഡ്രസ് ചെയ്യാൻ അങ്ങേയറ്റം ആത്മാർത്ഥമായി സൈലം ശ്രമിക്കുക തന്നെ ചെയ്യും. സൈലം ട്രിവാൻഡ്രം ക്യാമ്പസ് ഇന്നു മുതൽ അങ്ങോട്ടേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും വാല്യുബിളായ ഒരിടം ആയിരിക്കും. ഇത്ര ദൂരെ നിന്നുകൊണ്ടല്ല ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും സംസാരിക്കേണ്ടത് എന്ന ബോധ്യം എനിക്കുണ്ട്. തീർച്ചയായും കുറച്ചുകൂടെ അടുത്തു നിന്ന് നമുക്ക് സംസാരിക്കാവുന്ന, നിങ്ങളെ ചേർത്ത് പിടിക്കാവുന്ന, നിങ്ങളോട് ഒരുപാട് മിണ്ടിപ്പറഞ്ഞിരിക്കാവുന്ന ഒരു ദിവസത്തിലേക്ക് ഞാൻ വരിക തന്നെ ചെയ്യും എന്നുറപ്പ് തന്നുകൊണ്ട് അതിഗംഭീരമായ ഒരു തുടക്കമാവട്ടെ ഇത് എന്ന് മാത്രം ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരെയും കണ്ടതിലുള്ള സന്തോഷം. സൈലം ലേണിംഗിലെ എല്ലാവർക്കും വേണ്ടി, സൈലത്തിലെ 2200 എംപ്ലോയീസിന് വേണ്ടി, സൈലത്തിൻ്റെ ഡയറക്ടേഴ്സിന് വേണ്ടി, എൻ്റെ പ്രിയപ്പെട്ട അനന്തുവിന് വേണ്ടി, എല്ലാവർക്കും വേണ്ടിയും നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. നമ്മുടെ കുഞ്ഞുങ്ങളാരും ആരും മോശക്കാരല്ല. എല്ലാവർക്കും അവരിൽ അന്തർലീനമായ കഴിവുകളുണ്ട്. പക്ഷേ ആ കഴിവുകളെ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു സ്പാർക്ക്, ഒരു തിരി വെളിച്ചമാണ് നമുക്ക് ആവശ്യമുള്ളത്. ആ ഒരു സ്പാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ശൈലത്തിൻ്റെ ജോലി എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ കുഞ്ഞുങ്ങളെ, ഹാർഡ് വർക്ക് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഒന്നുമില്ല. ബി വെരി ഹാപ്പി, ഓൾവേസ് ഹാവ് എ ഗുഡ് കമ്മ്യൂണിക്കേഷൻ വിത്ത് യുവർ പാരൻസ് ആൻഡ് വാട്ട് ഓൾ ഫസ്റ്റ് ഇറ്റ്സെൽഫ് വി ഹാവ് ടോൾഡ് ഇറ്റ് ഇസ് എൻ ഇൻറ്റിഗ്രേറ്റഡ് കോഴ്സ് ഓഫ് 2 years. So you have to concentrate on both CBC as well as Xylem portions also. So not only you have to concentrate on objective also, you have to focus on the board examination point of view also.